നമസ്കാരം. ശശിധരൻ കർത്തയുടെ സി എം ആറിലുമായി നടത്തിയ ഇടപാടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സി പി എം ശരിക്കും വെട്ടിലായിരിക്കുകയാണ്. ഇതിനിടയിലാണ് എക്സാലോജി കമ്പനിയിലെ ക്രമക്കേടുകളുടെ വിവരങ്ങളും പുറത്തു വരുന്നത്. കമ്പനി നിയമം ലംഘിച്ചതിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും അവരുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡിനും കർണാടകയിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ചുമത്തിയതിന്റെ രേഖകളും പുറത്തു വന്നു കഴിഞ്ഞു. കമ്പനി നിയമപ്രകാരം രജിസ്ട്രേഡ് ഓഫീസ് പ്രവർത്തിപ്പിച്ചില്ല എന്നും ROCയെ അറിയിക്കാതെ കമ്പനിയുടെ ആസ്ഥാനം മാറ്റിയെന്നും കാണിച്ചാണ് 2021 ഫെബ്രുവരിയിൽ 2 ലക്ഷം രൂപ പിഴയിട്ടത്. വീണയും കമ്പനിയും 1 ലക്ഷം രൂപ വീതം അടയ്ക്കാനായിരുന്നു ഉത്തരവ്. രജിസ്ട്രേഡ് ഓഫീസ് മാറ്റിയാൽ 30 ദിവസത്തിനകം ROCയെ അറിയിക്കണമെന്നാണ് നിയമം. നിക്ഷേപകരിൽ ഒരാൾ കമ്പനിയുടെ വിലാസത്തിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഓഫീസ് മാറ്റിയ വിവരം അറിഞ്ഞത്. ഇയാളുടെ പരാതിയിലാണ് ROC അന്വേഷണം നടത്തിയത്. കോവിഡ് പ്രതിസന്ധിയാണ് വീണ വിജയൻ ഇക്കാര്യത്തിന് കാരണമായി ബോധിപ്പിച്ചത്. അതേസമയം എക്സാലോജിക്കിനെതിരെ നിർണായക റിപ്പോർട്ടുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസും രംഗത്തെത്തിയിരുന്നു. CMRൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞില്ല. കമ്പനീസ് ആക്ട് സെക്ഷൻ 188 ലംഘനം നടന്നതായും ROC റിപ്പോർട്ടിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും ചിലത് പറഞ്ഞു. അവരുടെ വിശദീകരണങ്ങൾക്ക് വിരുദ്ധമാണ് ഇപ്പോൾ പുറത്തു വരുന്ന രേഖകൾ. എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടതെന്നായിരുന്നു തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും പ്രധാന വാദം. എന്നാൽ ROC വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ല എന്നതാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ED CBIക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയുമുണ്ട്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന വാദം ഇവിടെ വില പോകില്ല. ഇതിന് കാരണം CMRLൽ സർക്കാർ കമ്പനിയായ KSIDC ഓഹരിയാണ്. അതുകൊണ്ട് തന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയമല്ല. ആർക്കും പരാതി നൽകാനും വിശദീകരണം ചോദിക്കാനും എല്ലാം കഴിയും. ഷോൺ ജോർജ് ആണ് പരാതിക്കാരൻ. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഷോൺ ജോർജ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ പരാതിയും കേസുമെല്ലാം ആർക്കും അട്ടിമറിക്കാനും കഴിയില്ല. അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിലുള്ളത്. എക്സാലോജിക് എന്ന കമ്പനി പ്രവർത്തനം നിർത്താൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണ് എന്ന് ROC കണ്ടെത്തിയിട്ടുണ്ട്. ഇതും ഗുരുതരമായ വിഷയമായി തന്നെ മാറും. ഒരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ വിജയൻ അപേക്ഷ നൽകിയത്. എന്നാൽ ആദായനികുതി വകുപ്പിന്റെ രേഖകളിൽ തെളിഞ്ഞത് കുടിശ്ശിക ഉണ്ട് എന്ന് തന്നെയായിരുന്നു. ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണ് എന്ന് ROC പറയുന്നു. ഓഡിറ്ററുടെ ഒപ്പും സ്ലിപ്പും ഇല്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ടും നൽകി. ഇത് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ചർച്ചകളിലുള്ളത്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് നിർണായക കണ്ടെത്തലുകൾ നടത്തിയത്. CMRLും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി നടന്ന ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇരു കമ്പനികളുമായി നടന്ന കരാറോ മറ്റിടപാടുകൾ തെളിയിക്കുന്ന രേഖകളോ ഹാജരാക്കിയില്ല എന്നും കണ്ടെത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ROC റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചു. പറ്റിയ പണവുമായി ബന്ധപ്പെട്ട് GST രേഖകൾ മാത്രമാണ് എക്സാലോജിക് ഹാജരാക്കിയത്. ഇതിനെപ്പറ്റി മാത്രമാണ് വിശദീകരണം നൽകിയത് എന്നും ROC ചൂണ്ടിക്കാട്ടി. സെക്ഷൻ 447, സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ ചുമത്തി എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നും ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. 2017 എക്സാലോജിക്കും CMRLും മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായി കരാറിൽ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം വീണയ്ക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപയും CMRL നൽകി വന്നിരുന്നു. എന്നാൽ പണം നൽകിയ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുള്ള സേവനങ്ങളും CMRLന് വേണ്ടി നൽകിയിട്ടില്ല എന്ന് പരിശോധനയിൽ വ്യക്തമായി. പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കുമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് നയിച്ചത് ROCയുടെ റിപ്പോർട്ടാണ്. അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് CMRL പരസ്യം നൽകിയതിന്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ CMRLഓ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിന്റെയോ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. കരാർ പോലും എക്സാലോജിക്കിനോ CMRLനോ ഹാജരാക്കാനായില്ല എന്നും റിപ്പോർട്ടിലുണ്ട്.
കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ബാംഗ്ലൂരു ROC നൽകിയ മറുപടിയിൽ എക്സാലോജിക് ആകെ വിശദീകരിക്കുന്നത്. എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക് ഹാജരാക്കിയിട്ടില്ല എന്നാണ് ROCയുടെ കണ്ടെത്തൽ. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനിക്കാർ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിനെതിരെയുള്ള സെക്ഷൻ 447, രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് ബാംഗ്ലൂരു ROCയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത്. കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിന്റെയും CMRL ന്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് കണ്ടെത്തൽ.